വിവാഹ നിശ്ചയത്തിന് ശേഷം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ലൈംഗിക തൊഴിലാളിയാണ് എന്ന് മനസ്സിലായപ്പോൾ യുവാവ് ചെയ്ത ഞെട്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ ഏതുമാകട്ടെ, അത് പാട്ട് പാടാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും ഈ കഴിവുകൾ ആദ്യം കാണേണ്ടത് നമ്മുടെ മലയാളികൾ തന്നെയല്ലേ? പിന്നെ എന്തിനു താമസിക്കുന്നു? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജിക് വീക്ക്. ഇത് മലയാളികളുടെ മാത്രം നിങ്ങളുടെ മാത്രം ജിക് വീക്ക്. ജിക് വീക്ക് മലയാളികളുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം. ഡൗൺലോഡ് നൗ. ഷാർജയിൽ വെച്ചാണ് സംഭവം നടന്നത്. 3 വർഷം മുൻപാണ് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒരു ദിവസം തനിക്കൊരു പാർട്ട് ടൈം ജോലി ലഭിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു വീട് വരെ പോകണമെന്നും യുവതി യുവാവിനോട് പറഞ്ഞു. ശേഷം യുവതിയോടൊപ്പം താമസിച്ചിരുന്ന ഒരു സുഹൃത്ത് യുവാവിനെ വിളിക്കുകയും അവൾ പറഞ്ഞത് നുണയാണെന്ന് യുവാവിനെ അറിയിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ നടത്തുന്ന അനാശാസ്യ കേന്ദ്രത്തിലേക്കാണ് യുവതി പോയതെന്നും അവിടെ അന്യ പുരുഷന്മാരോടൊപ്പം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെന്നും യുവാവ് മനസ്സിലാക്കി. ആ അനാശ്വാസ കേന്ദ്രത്തിൻ്റെ വിലാസം തിരഞ്ഞുപിടിച്ച് യുവാവ് അവിടേക്ക് ചെന്നു. അപ്രതീക്ഷിതമായി തൻ്റെ പ്രതിശുത വരനെ കണ്ടപ്പോൾ യുവതി ഞെട്ടി. പിന്നീട് വലിയ ഒരു വാക്കുതർക്കമാണ് അവിടെ നടന്നത്. തൻ്റെ ബാഗിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതി യുവാവിനെ ഭീഷണിപ്പെടുത്തി. തൻ്റെ ബിസിനസ്സിൽ കൈ കടത്തരുതെന്നും യുവതി പറഞ്ഞു. തുടർന്ന് യുവതിയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചെടുത്ത് യുവാവ് യുവതിയുടെ കയ്യിലും തുടയിലും കുത്തി പരിക്കേൽപ്പിച്ചു. ശേഷം അതേ കത്തി ഉപയോഗിച്ച് യുവതി സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭയന്നോടി യുവാവ് അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒളിച്ചിരുന്നു. എന്നാൽ പാഞ്ഞെത്തിയ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. യുവാവിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കുടുംബവുമായി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.